ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മളെയൊക്കെ താൽക്കാലികമായി ഉപേക്ഷിച്ച് പ്രവാസലോകത്ത് ഫാമിലി ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ ആളുകൾ വളരെയധികം പലപ്പോഴും ജി സി സി രാഷ്ട്രങ്ങളിലും മറ്റുമൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോൾ വളരെ സങ്കടത്തോടു കൂടെ നേരിട്ട് കണ്ടറിഞ്ഞ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ഒരുപാട് സുഖകരമായ സാഹചര്യങ്ങളിലല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവിക്കുന്നത് പ്രത്യേകിച്ചും വലിയ വിദ്യാഭ്യാസം ഇല്ലാതെ അവിടെ പോയി സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറികളിലും അതുപോലെ തന്നെ ബൂഫിയ അങ്ങനെ ഒരുപാട് ജോലികളിൽ കടകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ത്യാഗങ്ങളാണ് അവർ സഹിക്കുന്നത്

ഒരു കട്ടിൽ അതിൻ്റെ മേലെ മറ്റൊരു കട്ടിൽ അതിൻ്റെ മുകളിൽ മറ്റൊരു കട്ടിൽ ഈ രീതിയിൽ കോണി വെച്ച് കയറി കിടന്നുറങ്ങുന്ന ഒരു റൂമിൽ ഒരു ഹാളിൽ ആളുകളും എഴുപത്തഞ്ച് ആളുകളും താമസിക്കുന്ന ഒരുപാട് ഡോർമറ്ററി പോലെയുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ആളുകൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ പരമാവധി അഞ്ചോ ഒക്കെ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടാവുക രാവിലെ ആറരക്ക് ക്യൂ നിൽക്കുന്ന ആ ഒരു രംഗം വളരെയധികം സങ്കടകരമാണ് ഇവിടെയൊക്കെ വീട്ടിലൊരു പക്ഷേ ഓരോ റൂമിലുള്ളവർക്കും പ്രത്യേകം പ്രത്യേകം പോകാൻ വേണ്ടി ബാത്ത് ബാത്തറ്റാച്ചൊരു സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാകും പക്ഷെ ഇവർ ഇവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് ഈ ക്യൂവിൽ രാവിലെ ക്യൂ നിന്ന് ടോയ്ലറ്റിൽ പോകുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒറ്റപ്പെടലിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയാണ് ഒരു തവണ ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ ജോലി ചെയ്യുന്ന അദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തന്നു ഇത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തിൻ്റെ പേരൊന്നും പറയാതെ ഞാൻ ആ വിഷയം പറയട്ടെ അദ്ദേഹം താമസിക്കുന്നിടത്ത് ഏകദേശം മുപ്പത്തഞ്ച് ആൾ ഇതേപോലെ ഹാളിൽ താമസിക്കുന്നുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് അദ്ദേഹം ജോലി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വരുന്നത് അദ്ദേഹം മാത്രമല്ല ആ കമ്പനിയിലുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് മൂന്ന് മണിക്ക് ഇവർ ജോലി കഴിഞ്ഞ് ഇറങ്ങി പിറ്റേന്ന് ഏകദേശം മൂന്ന് മണി വരെ അവർ റെസ്റ്റ് എടുത്ത് മൂന്ന് മണി രണ്ട് മണിയൊക്കെ റെസ്റ്റ് എടുത്ത് അവർ തിരിച്ചു പോകുന്ന സമയത്ത് അതേ ബെഡിൽ കയറി കിടക്കാൻ വേണ്ടി വേറെ മുപ്പത്തഞ്ച് ആളുകൾ വരുന്നുണ്ട് അതായത് ഒരു ബെഡ് സ്പേസ് ഉണ്ട് എന്ന് പോലും പറയാൻ കഴിയാത്ത അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല ബഹുഭൂരിഭാഗവും കഷ്ടപ്പെട്ടുകൊണ്ടാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമാണ് വില്ലയും നല്ല ഫ്ലാറ്റുകളും ഫാമിലിയുമായിട്ടും ജീവിക്കുന്ന ആളുകൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും കഷ്ടപ്പെടുന്ന പിന്നെ സ്പോൺസറിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ വേറെ പലപ്പോഴും വളരെ പൗര പരുഷമായിട്ട് പെരുമാറുന്ന പ്രയാസപ്പെടുത്തുന്ന സ്പോൺസർമാർ നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട് ഇതൊക്കെ അനുഭവിച്ചിട്ടും ത്യാഗങ്ങൾ സഹിച്ചിട്ടും അവരവിടെ നിൽക്കുന്നത് കുടുംബത്തിന് വേണ്ടി ആണ് അപ്പോൾ ഞാൻ പറയുന്നത് പ്രവാസികളോട് ഇവർ അർഹിക്കുന്ന ഇവരുടെ ത്യാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇവരർഹിക്കുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ ഇവരർഹിക്കുന്ന ആ ഒരു സ്നേഹം ഇവരർഹിക്കുന്ന തിരിച്ച് കിട്ടേണ്ട എല്ലാ ഫീലിങ്സും അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവർ ഒരുപാട് കംപ്ലയിൻ്റ് പറയാനുള്ളൊരു വസ്തുവല്ല എല്ലാം പറയാനുള്ള അല്ലെങ്കിൽ എല്ലാം വിളിച്ച് പറയാനുള്ള നമുക്ക് വേണ്ടി എല്ലാം സഹിക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് പ്രവാസികളെ നാം കാണുന്നതിന് പകരം ഈ അധ്വാനിക്കുന്നതിന് പകരമായിട്ട് ഉള്ളതൊക്കെ മതി എന്ന രീതിയിലുള്ള ഒരു നല്ല നിലപാട് നല്ലൊരു പ്രതികരണം അവർ മാന്യമായും അവർ എന്ന് ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നാം ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിടയിലുള്ള പ്രവാസികളെ നമുക്ക് ഒരുപാട് പിന്തുണയ്ക്കേണ്ടതുണ്ട് അവരർഹിക്കുന്ന ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് അടുത്തൊരു എപ്പിസോഡിൽ പ്രവാസികളെ എങ്ങനെയൊക്കെയാണ് നാം ബുദ്ധിമുട്ടാക്കാതിരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അവർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ കൂടെ നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം പല കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും വരികയാണ് ബി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി